ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് ഒരു ചാൻ്റെ കടിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് നമ്മളെ പത്തിലൊക്കെ ചുടുന്ന ആ പൊടി ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഈ ഒരു കടി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. അതിലേക്ക് കോട്ട് ചെയ്യാനുള്ള മസാല ഫസ്റ്റിൽ തയ്യാറാക്കണേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത്ര സവാള അരിഞ്ഞത് എടുക്കുക, പിന്നെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ബാക്കിയുള്ള പൊടികളൊക്കെ നിങ്ങൾ ചേർക്കുക. നിങ്ങൾ ഏതൊക്കെയാണോ പൊടികൾ എടുക്കൽ, ആ പൊടികളൊക്കെ ചേർക്കുക. നമ്മൾ സാദാ സമൂസൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതി തന്നെ കേട്ടോ, അതെല്ലാം മാറ്റമൊന്നുമില്ല. പിന്നെ ഇതിപ്പോൾ ഞാൻ ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ സെമിയ വെച്ചിട്ടുണ്ടാക്കാം, അയില വെച്ചിട്ടുണ്ടാക്കാം, പിന്നെ ബീഫ് വെച്ചിട്ടുണ്ടാക്കാം. അത് ഓരോരുത്തരുടെ ചോയ്സ്. പിന്നെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇതിന് പകരമായിട്ട് മുട്ട വെച്ചിട്ടും ചെയ്യാം. പക്ഷെ മുട്ട വെച്ചിട്ട് ചെയ്യുമ്പോൾ മസാല അത്ര ടേസ്റ്റ് കിട്ടിയില്ല എന്ന് വരും. പക്ഷെ അതിൻ്റെ തൊലി തിന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, അതായത് നമ്മളെ അരിപ്പൊടി. അപ്പോൾ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതിലേക്കുള്ള മാവ് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് പത്തിലിൻ്റെ പൊടിയാണ്, നമ്മളെ കണ്ണൂർക്കാരുടെ. പിന്നെ പത്തിരിപ്പൊടി വെച്ചിട്ടും ചെയ്യാൻ തോന്നും, അത് ചെയ്ത് നോക്കി, ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഇതിപ്പോൾ പത്തിൽ പൊടിയാണ്. പിന്നെ നമ്മൾ സാദാ പത്തിലിനൊക്കെ കുഴക്കൂലേ, ആ ഒരു രീതിയിൽ തന്നെ ഇത് കുഴച്ചെടുക്കുക. ഉപ്പും വെള്ളവും ചേർത്തിട്ട് എന്നിട്ട് എന്താ ഇതേ നമ്മൾ ഇത് പരത്തുക. പത്തിലിന് പരത്തുന്ന പോലെ പരത്തല, പരത്തരുത്. നമ്മൾ പത്തിരിയില്ലേ, പത്തിരി അതായത് മലപ്പുറത്തും മറ്റുള്ള ജില്ലയിലൊക്കെ വരുന്ന ആ പത്തിരി, ആ ഒരു രീതിയിൽ പരത്തുക. ആ പൊടി എടുത്തത് ഞാൻ പത്തിൽ പൊടിയാണ്, പരത്തേണ്ടത് ആ ഒരു രീതിയിലാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ മസാല ഉണ്ടല്ലോ, അത് ഇതാ ഒരു സൈഡിൽ വെച്ചിട്ട് ഇതിങ്ങനെ മടക്കി കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഓയിലിൻ്റെ പാക്കറ്റ് വെച്ചിട്ടാണ് ഇത് പരത്തിയെടുക്കുന്നത്. ഇതിന് പകരമായിട്ട് ഇല വെച്ചിട്ടും ചെയ്യുക കേട്ടോ. ഇതാ ഇങ്ങനെ അട പോലെ ആക്കിയെടുക്കുക, എന്നിട്ട് അത് പിന്നെ സൈഡൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളെ മസാല ഒക്കെ ഇങ്ങനെ പുറത്ത് വന്ന് നിൽക്കും. നന്നായിട്ട് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ പിന്നെ ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ളതൊക്കെ ചെയ്ത് എടുക്കണേ. ഞാൻ ഇപ്പോൾ ഒന്ന് മാത്രമേ ഇതിലേക്ക് കാണിക്കുന്നുള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു അട. നമ്മൾ ഈ ഒരു അട ആവിയിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നത് ഉണ്ട് അല്ലേ. ഇത് ഞാൻ എണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത്. ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി ഇത് പൊരിച്ചെടുക്കലാണ്. അതിന് വേണ്ടിയിട്ട് ഇതാ നമുക്ക് ആവശ്യമുള്ളത്ര എണ്ണ ചൂടാക്കുക, കുറച്ച് കൂടുതൽ തന്നെ എടുക്കുക എണ്ണ, നമുക്ക് മുങ്ങി പൊരിക്കേണ്ടതാണ്. എന്നിട്ട് ഇതാ ഇതേപോലെ ഒന്ന് പൊരിച്ചെടുക്കുക. പിന്നെ കുറച്ച് പിന്നെ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇതൊന്ന് മൊരിഞ്ഞ് വരാനെല്ലാം വേണ്ടിയിട്ട് നമ്മൾ സദാ സമൂസ പോലെയല്ല പൊരിക്കേണ്ടത്, എന്തായാലും കുറച്ച് സമയം എടുക്കും. അരിമാവല്ലേ, രണ്ട് വശം അയല അപ്പുറം ഇപ്പുറമൊക്കെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുക. ഇത് നല്ല ഒരു പിന്നെ സ്നാക്സാണ്, കഴിക്കാൻ നല്ലതാണ്. അപ്പം ഇത്രേ പണിയുള്ളൂ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റൂ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ, അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ്